ഹായ് എവരിവൺ, ആവനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഡിഷാണ്. നമ്മള് ചേമ്പൂത്ത് ഇട്ട് വെക്കുന്ന ഒരു മോരുകറിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചേമ്പൂത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് സ്ക്വയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അപ്പൊ അതനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പച്ചമുളക് ഒന്ന് വലുതാണ്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടാം. പിന്നെ നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റൽമുളക്, കുറച്ച് ഉലുവ, അതേമാതിരി തന്നെ കടുക്, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ചേമ്പൂത്ത് ഇട്ട് വെക്കുന്ന മോരുകറി ഉണ്ടാക്കണേന്ന് നോക്കാം. ഇപ്പൊ ഒരു നാടൻ ഡിഷാണ് വെക്കുന്നത് കൊണ്ട് ഞാനിപ്പോ നമ്മുടെ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പൂത്ത് ഇടുവാണ്. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ചട്ടിയിലാണെങ്കിൽ വേഗം വെന്ത് വരും, ചേമ്പൂത്തിന് അധികം വേവില്ലാത്തതാണ്. അപ്പൊ ഇതിന്റെ ചൂട് കൊണ്ട് തന്നെ വേഗം വേവും. അപ്പൊ നമുക്ക് ഈ ചേമ്പൂത്ത് മുങ്ങിക്കിടക്കാവുന്ന അത്രയ്ക്കും വെള്ളം മതിയാവും. ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ നാളികേരമൊക്കെ അരച്ചൊഴിക്കുമ്പോൾ ഇച്ചിരി കൂടി ഇടേണ്ടി വരും. ഞാനിപ്പോ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഞാനിവിടെ ഇപ്പൊ ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ നാളികേരം അരയ്ക്കുമ്പോഴും ഇടുന്നുണ്ട്, ഞാൻ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. ഇനി ഇത് നമ്മൾ തിളച്ച് വരട്ടെ. അതായത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് ഇത് നല്ലതുപോലെ തിളച്ച് വെന്ത് വരണം. അതുവരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിത് മൂടിയും കൂടി വെക്കുവാണ്. അപ്പൊ മൂടി വെച്ചാൽ വേഗമാവും. പിന്നെ ഇടയ്ക്ക് നോക്കണം വെള്ളം തീരുന്നുണ്ടോന്ന്, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മള് ചേമ്പൂത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നേരത്ത് നമുക്ക് അതിന് അരപ്പൊണ്ണുള്ളത് തയ്യാറാക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇടുവാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ഒരു പച്ചമുളക്, ആ പച്ചമുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയും കൂടി ഇട്ടാണ് ഞാനിവിടെ അരയ്ക്കുന്നത്. ചിലവർ ഇതിനകത്ത് ചെറിയുള്ളി ആഡ് ചെയ്യും, ജീരകം ആഡ് ചെയ്യും, അതെല്ലാം ഓപ്ഷനലാണ്, ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും വെച്ച് നല്ലതുപോലെ പേസ്റ്റ് ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അധികം വെള്ളം വേണ്ട, കാരണം ഞാൻ എടുത്തേക്കുന്ന തൈര് കുറച്ച് വെള്ളത്തോടു കൂടിയുള്ള തൈരാണ്. അപ്പൊ അധികം വെള്ളമില്ലാണ്ട് കുറച്ച് തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും മോര് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാനിത് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പൊ നമ്മുടെ ചേമ്പൂത്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്തേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, അതിനകത്ത് തേങ്ങയിൽ ഞാനൊരു വലിയ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചതാണ്, അത് ഞാൻ ഒഴിക്കുവാണ്. തിക്കായിട്ട് തന്നെ ഇരിക്കണം ഈ കറി, എന്നാലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് തിക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മള് ചേമ്പൂത്തിൽ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, പിന്നെ നമ്മള് നാളികേരത്തില് പച്ചമുളക് ഇട്ട് അരയ്ക്കുമ്പോഴേ അതിനകത്ത് എരിവൊക്കെ പിടിക്കുള്ളൂ. ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യുവാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കണം. മോരൊഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. അപ്പൊ ഈ നാളികേരത്തിലുള്ള എരിവും എല്ലാം നമ്മുടെ ഈ ചേമ്പൂത്തിലേക്ക് ഇറങ്ങിക്കോളും. അപ്പൊ ഇതൊന്നും നല്ലതുപോലെ തിളയ്ക്കണം. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട്, അത് ഞാൻ ഇടുവാണ്. Thank you.
ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്തത്, സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുവാണ് ഞാൻ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നാളികേരത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്ലോ ചെയ്തിട്ടാണ് നമ്മുടെ തൈര് ആഡ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഞാൻ സ്ലോയിലാണ് ഇട്ടേക്കുന്നത്, ചട്ട ചെയ്തുകൊണ്ട് വേഗം ചൂടായിക്കോളും. ആ പുളിയൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക. അപ്പൊ ഇത്രയാണ് നമുക്ക് തിക്നെസ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം അല്ലെങ്കിൽ മോര് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ദോഫ് ചെയ്യുവാണ്. ഇത്രയും മതി, കൂടുതൽ തിളപ്പിക്കരുത്. ചട്ടിയാണ് ഓൾറെഡി ചൂടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് താളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ താളിച്ചൊഴിക്കാൻ പോവാണ്. താളിക്കാനായി ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ മോരൂട്ടാൻ അവിയലൊക്കെ വെക്കുമ്പോ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ കടുക് ഉലുവ. ഞാനിതിനകത്തേക്ക് കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, കുറച്ച് കൊല്ലമുളക്, കറിവേപ്പില ഇട്ട് താളിച്ച് ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട്. ചേമ്പൂത്തിട്ട് വെച്ച മോരുകറി. ഇത് നമുക്ക് നല്ല കുത്തരിച്ചോറിന്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല സൂപ്പർ ആയിട്ട് നമുക്കൊരു ഊണ് കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവണീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.